മുക്കുപണ്ടം പണയം വെച്ച് പണം തട്ടിയ കേസിൽ പ്രതിയായ കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബാബു പൊലുകുന്ന് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഗ്രാമസഭയിൽ ഇടതുമുന്നണി പ്രവർത്തകരുടെ പ്രതിഷേധം. കൊടിയത്തൂർ 9-ാം വാർഡ് ഗ്രാമസഭയിലാണ് പ്രവർത്തകർ പ്രതിഷേധിച്ചത്. അതേസമയം സമരം തീർത്തും രാഷ്ട്രീയ പ്രേരിതമായിരുന്നുവെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷംലൂലത്ത് പറഞ്ഞു. മുക്കുപണ്ടം പണയം വെച്ച് പണം തട്ടിയ സംഭവത്തിൽ പിടിയിലായ കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബാബു പൊലുകുന്ന് വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് കൊടിയത്തൂർ 9-ാം വാർഡ് ഗ്രാമസഭയിൽ ഇടതുമുന്നണി പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയത്. ഗ്രാമസഭ തുടങ്ങി അല്പസമയം കഴിഞ്ഞപ്പോൾ തന്നെ പ്രവർത്തകർ മുദ്രാവാക്യം വിളികളുമായി ഗ്രാമസഭ ബഹിഷ്കരിക്കുകയായിരുന്നു. 20-ഓളം പ്രവർത്തകരാണ് പ്ലക്കാർഡുകളുമായി പ്രതിഷേധവുമായി എത്തിയത്. ബാബു പൊലുകുന്ന് വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുന്നതുവരെ സമരം തുടരുമെന്ന് ഇടതു പ്രവർത്തകർ പറഞ്ഞു. 9-ാം വാർഡ് കൊടിത്തൂർ പഞ്ചായത്തിലെ 9-ാം വാർഡിൻ്റെ ഗ്രാമസഭയാണെന്ന് പഞ്ചായത്ത് ഭരണസമിതി വിളിച്ചുകൂട്ടിയിട്ടുള്ളത്. ആ പഞ്ചായത്ത് ഭരണസമിതി വിളിച്ചുകൂട്ടിയ ഗ്രാമസഭയിൽ ഞങ്ങൾ വോട്ടർമാരായിട്ടുള്ള 9-ാം വാർഡിലെ വോട്ടർമാർ പ്രതിഷേധിച്ചിറങ്ങിപ്പോരുകയുണ്ടായിരുന്നു. കാരണം ഞങ്ങളെ നയിക്കേണ്ട ഞങ്ങളുടെ പദ്ധതി വിഹിതങ്ങൾ ക്രോഡീകരിച്ച് നടപ്പിലാക്കേണ്ട വാർഡ് മെമ്പർ ഈ പഞ്ചായത്തിൻ്റെ ഭരണസമിതി വൈസ് പ്രസിഡൻ്റാണ്. അദ്ദേഹം ഇന്ന് നാട്ടിലില്ല. അദ്ദേഹം ഒരു തട്ടിപ്പിനിരയായി റിമാൻഡിലാണ് എന്നാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ അദ്ദേഹം രാജിവെക്കുകയോ അദ്ദേഹത്തെ രാജിവെപ്പിക്കാൻ ഇവിടുത്തെ ഭരണസമിതിയോ തയ്യാറാകാത്തത് കൊണ്ട് ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ നടത്തുന്ന ഈ ഗ്രാമസഭ ഉൾക്കൊള്ളാൻ ഞങ്ങൾ തയ്യാറല്ല. അതുകൊണ്ടാണ് ഞങ്ങൾ അതിൽ പ്രതിഷേധിച്ച് ഇറങ്ങിപ്പോകുന്നത്. അദ്ദേഹം നിർബന്ധമായിട്ടും വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കണം. ആ രാജിവെക്കുന്നത് വരെ ഞങ്ങൾ ഈ പ്രതിഷേധവുമായി മുന്നോട്ട് പോകും. പ്രതിഷേധത്തിന് കെ പി ഉണ്ണികൃഷ്ണൻ, എ പി കബീർ, യു കെ അശോകൻ, ബിപിൻ രാജ്, ഷിജി പരപ്പിൽ, എ പി നൂർജഹാൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. അതേസമയം ഇടതുപക്ഷ സമരം തീർത്തും രാഷ്ട്രീയ പ്രേരിതമായിരുന്നുവെന്ന് വിവിധ വാർഡ് മെമ്പർമാരുടെ സാന്നിധ്യത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ നടന്ന ഗ്രാമസഭ 100% വിജയമായിരുന്നുവെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷംലൂലത്ത് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ മുക്കം.